ഹലോ ഗുഡ് ഈവനിങ്. ഞാനേ ഇന്ന് തൃശ്ശൂർ പോയപ്പോൾ ഒരു എന്താ പറയുക വീഡിയോ മൈക്രോ റോഡിൻ്റെ ഒരു മൈക്രോഫോൺ വാങ്ങി എൻ്റെ ക്യാമറയിൽ വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ അത് എത്ര ദൂരം പോവും അല്ല എത്ര ദൂരത്തു നിന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റും നോക്കാനായിട്ടായിരുന്നു കേട്ടോ. ഇതാണ് പ്രോഡക്റ്റ്, ഇതിൻ്റെ ഡീറ്റെയിൽ ഇതാണ്. ഇത് പീക്കിരി മൈക്കാണ്, കാണാനൊന്നും ഇല്ല, ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ കുറേ പൂട കിട്ടിയിട്ടുണ്ട്. പൂടിയുള്ളത് എന്താ നോയ്സ് ക്യാൻസലേഷനുള്ള സാധനമാണെന്ന് തോന്നണം. ഫൈൻ, ഇതൊന്ന് ഫിറ്റ് ചെയ്യാൻ എൻ്റെ ദൈവം ഈശോയെ ഇപ്പം മിണ്ടാതിരിക്കടേ. അയ്യോ, ഇതെന്താ പോലെ ഇങ്ങനെ ആടണത്. അയ്യോ, കേടായി കേടായി കേടായി. സാരമില്ല, മൈക്ക് വെച്ച് പ്ലേ. എൻ്റെ ഭാരം തെറ്റിപ്പോയെന്ന് തോന്നുന്നുണ്ട്. ഇത് ഇവിടെ ഓഫ് ചെയ്യും. ഓഫ് ആക്കണത് എവിടെയെന്ന് അറിയാൻ പാടില്ലടാ. ഓക്കെ, ഓഫാക്കി ഓഫാക്കി ഓഫാക്കി. ആദ്യം പുതിയ ഓൺ ചെയ്ത് ചിലപ്പോൾ ശരിയാവും. ശരിയാ, എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഈ ഗിംബിൽ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ ഇതിൻ്റെ മൈക്കിൻ്റെ ഇതിൽ ഞാൻ ഈ കൂടെ വെച്ചപ്പോൾ അത് അതിൻ്റെ ഭാരം സെറ്റായില്ല. ഞാൻ ഉദ്ദേശിച്ചമാതിരി എൻ്റെ വെയിറ്റ് ശരിയായില്ല. അപ്പോൾ അതിങ്ങനെ കിടന്നിട്ട് ആടിയിരുന്നു. ഇനി വരുമ്പോൾ ഈ സെറ്റപ്പ് ശരിയായിട്ടുണ്ട് കേട്ടോ. ലൈവ് വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്ന സംവിധാനം ഇതാണ്. എൻ്റെ കനോണിൻ്റെ 6600 ക്യാമറ, എന്നാൽ റോഡിൻ്റെ ഒരു മൈക്ക്, ഒരു റോണിയുടെ റോണി SE ഗിംബൽ, ഇതൊക്കെയാണ് നമ്മുടെ സെറ്റിങ്. ഞങ്ങൾ നടന്ന് നോക്കട്ടെ എത്ര ദൂരം ഇതിൻ്റെ മൈക്കിൻ്റെ സൗണ്ട് കേൾക്കുന്നു. ഞങ്ങളേ ആദ്യം പുതിയ റെക്കോർഡ് ചെയ്യട്ടോ. എത്ര ദൂരം ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് പോണത് ഈ മൈക്കിൽ ക്യാപ്ചർ ചെയ്യുന്നു നോക്കാൻ വേണ്ടിയിട്ടാണ്. ഹോംവർക്ക് ചെയ്താ ഞങ്ങള് പറയുന്നത് കേക്കണുണ്ടാ, കേക്കണുണ്ടാ. ഞങ്ങള് പറയുന്നത് എത്ര ദൂരം കേക്കണുണ്ടെന്ന് നോക്കാനാ. ചോട്ടിക്ക് കേക്കണ്ടോ? ഞങ്ങള് പറയുന്നത് കേക്കണുണ്ടാ, കേക്കണുണ്ടാ. ഈ ദിവസങ്ങളൊക്കെ എന്റെ പ്രധാന പരിപാടി ഈ ലൈവ് വീഡിയോയുടെ കാര്യങ്ങൾ തന്നെത്താൻ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അങ്ങനെ പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഞാൻ തൃശ്ശൂർ കലയെന്നാണ് ഈ റോഡിൻ്റെ മൈക്ക് മേടിച്ചത്. നല്ല പെർഫോമൻസ് ഉണ്ട്. ഒരു 50 മീറ്ററൊക്കെ നമ്മൾ ലൈവ് വീഡിയോ ഇടാണ് കേൾക്കും. പക്ഷേ ഒരു കുഴപ്പമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകലെ മുണ്ട അലക്കണ സൗണ്ട് വരെ കേൾക്കാം ക്യാമറയിൽ. എനിവേ, ഞാൻ എന്തായാലും ഈ ദിവസങ്ങളിൽ ഈ കാര്യം ഒന്ന് കറക്റ്റായിട്ട് പഠിച്ചെടുത്ത് കണ്ട റെക്ടിഫിക്കേഷനൊക്കെ ചെയ്ത് ഒരു നല്ല രീതിയിൽ ലൈവ് വീഡിയോ ഇടാനുള്ള സ്വയം ട്രെയിനിങ്ങിലാണ്. അപ്പോൾ താങ്ക് യു എവരിവൺ സപ്പോർട്ടിങ് മീ. ഒരുപാട് പേര് സഹായിച്ചിട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. അത് എനിക്ക് മറക്കാൻ പറ്റില്ല.